ഭയങ്കര ഹാപ്പിനെസ്സാണ്. കാരണം ഒരു തമിഴ് സിനിമ മലയാളി ഓഡിയൻസ് ഇത്രയും എനിക്ക് തോന്നുന്നത് ഇത്രയും ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് ഫസ്റ്റ് ടൈമാണ് എൻ്റെ എക്സ്പീരിയൻസിനാണ്. പൊതുവെ നമ്മൾ എല്ലാ ലാംഗ്വേജുകളും ആർട്ടിസ്റ്റുകളെയും സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്, പക്ഷേ ഇത്രയും വലിയൊരു സെലിബ്രേഷൻ അല്ല ഇത്രയും കളക്ഷൻസ് കേരളത്തിൽ ഉണ്ടാക്കുക എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ആശ്ചര്യമാണ്. ആൻഡ് ഓൾസോ നമ്മുടെ സ്വന്തം സ്പെഷ്യൽ ലാലേട്ടൻ, ഈ സിനിമ എനിക്ക് രണ്ടാമത്തെ സിനിമയാണ് ലാലേട്ടൻ്റെ കൂടെ. ഞാൻ ഒരിക്കലും ലാലേട്ടൻ കൂടെ തമിഴിൽ ഒരു സിനിമ ചെയ്യുമെന്ന് പ്രതീക്ഷയില്ല. അത് എൻ്റെ കരിയറിൽ വേഗം തന്നെ നടന്നു. ഭയങ്കര ഹാപ്പിനെസ്. വെരി സ്പെഷ്യലി രജനി സർ, എൻ്റെ ലൈഫിൽ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുള്ളതിൽ ബെസ്റ്റ് എക്സ്പീരിയൻസ് കൺട്രീം സൂപ്പർ സ്റ്റാർസിൻ്റെ കൂടെ ചെയ്യാം. അതായത് ഒരു 50 വർഷത്തെ എക്സ്പീരിയൻസ് ആണ്. ഒരു 40-45 ദിവസത്തോളം അവരുടെ കൂടെ സെറ്റിൽ ഉണ്ടായിട്ട് കൂടെ ട്രാവൽ ചെയ്ത് അവരുടെ കൂടെ ചെയ്ത് ഒന്നും അതിൻ്റെ ടേക്ക് അവേ, ആ എക്സ്പീരിയൻസ് ടേക്ക് അവേ എൻ്റെ ലൈഫിൽ വളരെ ഒരൊറ്റ ഷോട്ടിൽ തന്നെ രജനി സാറിൻ്റെ പല പല ഭാവങ്ങൾ ഇതെല്ലാം നിങ്ങളുടെ മുമ്പിൽ വെച്ച് കാണിക്കുന്നുണ്ട്. അത് നേരിട്ട് കണ്ടപ്പോൾ ഒരു എക്സ്പീരിയൻസ്. ആക്ച്വലി ഗൂസ് ബംസ്. ഞാൻ എങ്ങനെ സാറിനെ കാണിച്ചു, സാറൊന്ന് നോക്കുമോ ഇത്? കാരണം ആ കത്തി കഴുത്തിൽ ഇങ്ങനെ ഇറക്കണ ഒരു ഷോട്ടാണ്. അത് കഴിഞ്ഞിട്ട് പുള്ളി ജസ്റ്റ് ഫേസ് ഫിൽട്ട് ചെയ്തിട്ടൊന്ന് ചിരിക്കും. സാറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, സാർ ഓരോ പ്രാവശ്യം പെർഫോം ചെയ്യുമ്പോഴും നമ്മൾ പടം കാണുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഉണ്ട്, ആ ഫുൾ ലൈറ്റ് ഫിക്സ് ഉണ്ട്. പക്ഷേ നേരിട്ട് പുള്ളി പെർഫോം ചെയ്യുമ്പോൾ നമുക്കിതൊന്നും ആവശ്യമില്ല. അത്രയും എഫക്റ്റ് അവിടെ ഉണ്ടാവും, അത്രയും ഇമ്പാക്റ്റ് ഉണ്ടാവും. സോ ഐ തിങ്ക് അതൊരു പുള്ളിക്കാരൻ്റെ സിഗ്നേച്ചറാണ്. ആ ഒരു ഇമ്പാക്റ്റ് ഉണ്ടായിരുന്നു പെർഫോമൻസിൽ. ഓവറോൾ നല്ല പെർഫോമൻസ് ആയിരുന്നു കേട്ടോ. വേറെ ലെവൽ. മൊത്തത്തിൽ രജനി സാർ മകളായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത്. അല്ല, ഡോക്ടർ ഉണ്ടോ? മോളെ പോലെ. അപ്പോ ആ ഒരു സെറ്റിന്റെ പുറത്തുള്ളൊരു എക്സ്പീരിയൻസ് എങ്ങനെയാണ്? നമുക്ക് ഫസ്റ്റ് ഡേ തന്നെ ആ ടീമായിട്ട് ഭയങ്കര ജെല്ലായതുകൊണ്ട് സാറിൻ്റെ സെറ്റാണ് അല്ലെങ്കിൽ ഇത്രയും സ്റ്റാർസ് ഉണ്ടെന്നൊരു ഫീല് വന്നിട്ടില്ല. പക്ഷെ നമ്മൾ രാവിലെ ആ ഡൈനിങ് ടേബിളിൽ തന്നെ ഒരു കോൺഫറൻസ് പോലെ തന്നെയായിരിക്കും. അവിടെ തന്നെ ആയിരിക്കും എല്ലാ ആർട്ടിസ്റ്റുകളും ഇരിക്കുക. എന്ന് സിനിമകളെ പറ്റി ആയിരിക്കും കൂടുതൽ സംസാരിക്കുന്നത്. ഏറ്റവും കൂടുതൽ മലയാള സിനിമയെ പറ്റി അവിടെ സംസാരിച്ചിരിക്കുന്ന സാർ ഒരു മലയാള സിനിമ ഒന്നും മിസ് ചെയ്യില്ല പുള്ളിക്കാരൻ. എനിക്ക് തോന്നുന്നു ആ സമയത്ത് ഇവിടെ വളരെ ഹോളിലൊക്കെ സൃഷ്ടിച്ച ഒരുപാട് സിനിമകൾ റിലീസായി. ഞാൻ ചോദിച്ചു സാർ സിനിമകളൊക്കെ കാണാറുണ്ട്, ഷൂട്ടിങ് കഴിഞ്ഞാൽ എന്താണ് പറഞ്ഞ സിനിമകൾ കാണുക. ഏറ്റവും കൂടുതൽ ഞങ്ങൾ മലയാള സിനിമകളെ പറ്റിയാണ്. Thank you.